ಮಾಡ್ಕೊಳ್ಳೋಣ സാജിത് അച്യുതനിലേക്ക് പോവുകയാണ്. സാജിത്, നേരത്തെ തന്നെ നമുക്കറിയാം വലിയ ജനരോഷം ഉണ്ടാക്കിയ ഒരു കേസാണ്. സ്വാഭാവികമായും പ്രതികൾ എത്തിക്കുമ്പോൾ അത്തരം രോഷപ്രകടനങ്ങളൊക്കെ പോലീസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ആവശ്യമായ സുരക്ഷ പ്രതികൾക്ക് ഒരുക്കിയിരുന്നു. സംവിധാനത്തോടു കൂടി തന്നെയാണ് ഈ തെളിവെടുപ്പ് നടന്നത്. ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വലിയ ജനക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. ഇതിൽ ഈ തെളിവെടുപ്പിനായി വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചത്. ഈ സമയത്ത് ഈ പ്രധാന പാതയിൽ ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ പോലീസ് അങ്ങോട്ട് പോയത്. എങ്കിലും ഈ അയൽവാസികളും നേരത്തെ എത്തിയ ആളുകളും അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രതികളെ തെളിവെടുപ്പ് കഴിഞ്ഞ് വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്താണ് ഈ പ്രതിഷേധം ഉണ്ടായത്. ഈ വിഷ്ണുവിനെ ഈ തള്ളി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഈ മറ്റ് യു ഡി എഫിൻ്റെ മറ്റ് ആളുകൾക്കും പങ്കുണ്ട്, നേതാക്കൾക്കും പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പറയുന്നത്. അവരാണ് കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ വീട്ടിലുള്ള കൊലപാതകം നടന്ന വീട്ടിലുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ ജ്വല്ലറിയിലാണ് തെളിവെടുപ്പ് നടത്താനുള്ളത്. ഈ വീട്ടിലേക്ക് ഈ പോലീസ് സംഘം എത്തുകയും ഈ സുജിതയെ കൊലപ്പെടുത്തിയ മുറി, അതോടൊപ്പം തന്നെ ഈ സുജിതയെ മണിക്കൂറുകളോളം കട്ടിലിനടിയിലായിരുന്നു കടത്തിയത്, അതെങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസിനോട് ഈ പ്രതികൾ വിവരിച്ചു. അതിനുശേഷം ഈ സുജിതയെ ഈ കുഴിച്ചിട്ട ഈ വേസ്റ്റ് കുഴി, അതോടൊപ്പം തന്നെ എവിടെയെല്ലാം സുജിതയെ ഈ കൊലപാതകത്തിന് ശേഷം കിടത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വിശദമായി ഈ പോലീസിനോട് പ്രതികൾ മൊഴിയായി നൽകിയിട്ടുണ്ട്. വിഷ്ണുവിനെ കൂടാതെ വിഷ്ണുവിൻ്റെ സഹോദരൻ ജിഷ്ണു, അതോടൊപ്പം തന്നെ ഈ വൈശാഖ്, ഇവരുടെ സുഹൃത്ത് തുടങ്ങിയവരാണ് ഈ എത്തിയത്. അഞ്ച് പ്രതികളാണുള്ളത്. വിഷ്ണുവിന്റെ വിഷ്ണുവിന് നേരെയാണോ കൂടുതൽ ജനരോഷം ഉയർന്നത്? കാരണം നമുക്കറിയാം ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പ്രതിഷേധത്തിനൊക്കെ മുന്നിൽ നിന്നയാളായിരുന്നു വിഷ്ണു. ഒരുപക്ഷെ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു തോന്നൽ കൂടി നാട്ടുകാർക്കുണ്ടാകാം. വിഷ്ണുവിന് നേരെയായിരുന്നോ പ്രതിഷേധം ഏറ്റവും കൂടുതൽ? തീർച്ചയായും വിഷ്ണുവിന് നേരെയാണ് വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ജിൽസൺ സൂചിപ്പിച്ച പോലെ ഈ കാണാതായതിന് ശേഷം ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, ആളുകൾക്കൊപ്പം തിരച്ചിൽ നടത്തുന്നു. ഈ രീതിയിൽ ഈ നാട്ടുകാരെ മൊത്തം കബളിപ്പിച്ചുകൊണ്ടാണ് വിഷ്ണു മുന്നോട്ട് പോയിരുന്നത്. ഇതിൻ്റെ ഒരു രോക്ഷം തീർച്ചയായും നാട്ടുകാർക്ക് ഇടയിൽ ഉണ്ട്. ഈ വിഷ്ണുവിനെ ഇങ്ങോട്ട് ഇറക്കി വിടുക തുടങ്ങിയ ആ കാര്യങ്ങളാണ് ഈ നാട്ടുകാർ പ്രധാനമായും പോലീസിനോട് വിളിച്ച് പറഞ്ഞിരുന്നത്. ഈ വാഹനത്തിലേക്ക് തെളിവെടുപ്പിന് ശേഷം കയറ്റുന്ന സമയത്താണ് ഈ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നതും. നിലവിൽ ഈ വീട്ടിലുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ വിഷ്ണു ഈ 56 ഗ്രാം
ഈ സ്വർണം, അതായത് സുജിതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ മുറിച്ചെടുത്ത് ഈ ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. ഈ ജ്വല്ലറിയിലാണ് ഇനി തെളിവെടുപ്പ് നടക്കാനുള്ളത്. ഈ പണം, ജ്വല്ലറിയിൽ സ്വർണം വിറ്റ പണം തുല്യമായി വീതം വെച്ചു എന്നുള്ളതാണ് പ്രതികൾ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കസ്റ്റഡിയിൽ ഇന്നലെയാണ് ഈ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയത്. അവർ ഈ മറ്റ് സ്ത്രീകളെയും, അതായത് ഈ സ്വർണ്ണാഭരണത്തിനും പണത്തിനും വേണ്ടി മറ്റ് സ്ത്രീകളെ കൂടി ഈ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് ഈ തൊഴിലുറപ്പിൻ്റെ തുവൂർ പഞ്ചായത്തിലെ കോർഡിനേറ്ററായ സ്ത്രീയെ പലതവണ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്ക് വരണം, അതായത് ഈ രണ്ട് പേരായിരുന്നു കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നത്. ഈ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ സാമ്പത്തിക ഈ പ്രയാസം അല്പകാലത്തേക്കെങ്കിലും മാറ്റാമെന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു കൊടും ക്രൂര കൊലപാതകമാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ജിൻസി സാജിദ്, അതായത് സാജിദ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത്. ഇനിയും കൂടുതൽ കൊലപാതകങ്ങൾ നടത്താൻ ഈ വിഷ്ണു പദ്ധതി ഇട്ടിരുന്നു എന്ന് പറയുന്നു. അത് കൂടുതൽ ആഭരണങ്ങൾ ധരിച്ച സ്ത്രീകളെ ലക്ഷ്യമിട്ടിരുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിന് മുൻപ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ജിഷ്ണുവിന് അത്തരത്തിൽ, ക്ഷമിക്കണം, വിഷ്ണുവിന് അത്തരത്തിലുള്ള ഒരു മറ്റ് കേസുകളോ ഒന്നും ഇല്ല. ഈ നാട്ടിലെ പൊതുപ്രവർത്തകനായി ഈ എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ്. അതാണ് ആളുകളെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. എന്നാൽ ജിഷ്ണുവിൻ്റെ ഒരു സഹോദരൻ ഈ പോക്സോ കേസിലെ പ്രതിയായിട്ടുണ്ട് നേരത്തെ. ഇത് കൂടാതെ ഇവരുടെ സുഹൃത്തും ഒരു കേസിൽ നേരത്തെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഈ വിഷ്ണു ഈ സ്വർണ്ണാഭരണങ്ങൾ കൂടുതലായി ധരിച്ച ഈ പഞ്ചായത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇതിൽ തൊഴിലുറപ്പിൻ്റെ ഈ താൽക്കാലിക ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തൊഴിലുറപ്പിൻ്റെ ഈ വാർഡ് തല കോർഡിനേറ്ററോടാണ് വീട്ടിലേക്ക് വരാൻ പലതവണ ആവശ്യപ്പെട്ടത്. ഇവരും കൂടുതൽ സ്വർണം ധരിച്ചിരുന്ന യുവതിയായിരുന്നു. ഈ രീതിയിൽ ഈ പണം തട്ടാൻ വേണ്ടി ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെയും ആസൂത്രണം ചെയ്ത് അത് അവസാനം ഈ യുവതിയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, മലപ്പുറം തുവൂരിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പ്രതികളെ ഇപ്പോൾ തുവൂരിലെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ വലിയ ജനരോഷമാണ് പ്രതികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ യുവതിയുടെ സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലേക്ക് കൂടെ പ്രതികളെ കൊണ്ടുപോകുമെന്നാണ് അറിഞ്ഞത്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസ് പുറത്തുവിടുന്നുണ്ട്. ഈ വിഷ്ണു മറ്റൊരു സ്ത്രീയെ കൂടി സ്വർണം കൈവശപ്പെടുത്താനായി മറ്റൊരു സ്ത്രീയെ കൂടി കൊലപാതകം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.